നിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ യോഹന്നാന്റെ സുവിശേഷം 4:48 വാക്യം നമുക്ക് ധ്യാനം. സെയിന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 4:48 ഈശോ അയാളോട് പറഞ്ഞു, അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുകയില്ലല്ലോ. ഹുമയൂൺ ചക്രവർത്തിയുടെ പിതാവിന്റെ മരണത്തെക്കുറിച്ച് ചരിത്രവും ഐതിഹ്യവും ചേർന്നൊരു കഥയുണ്ട്. തന്റെ ഏക മകനായ ഹുമയൂൺ രോഗിയായി എന്നറിഞ്ഞതോടെ പിതാവ് ഞെട്ടിത്തെറിച്ചു. ഹുമയൂൺ മരിക്കുമെന്നായിരുന്നു കൊട്ടാരം വൈദ്യന്മാരുടെ ഏകകണ്ഠമായ അഭിപ്രായം. അവന്റെ പിതാവിന് ദുഃഖം സഹിക്കാനായില്ല. അവന്റെ കിടക്കയ്ക്ക് സമീപം അയാൾ ഭ്രാന്തനെ പോലെ കറങ്ങി നടന്നു, കണ്ണീരുകൊണ്ട് കിടക്ക നനച്ചു. ഒടുവിൽ അതൊരു പ്രാർത്ഥനയുടെ ഈണം പോലെയായി, അള്ളാ, എന്റെ മകനെ രക്ഷിക്കണേ, പകരം ഞാൻ എന്റെ ജീവൻ നൽകാം. ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ഹുമയൂണിന്റെ കട്ടിന് ചുറ്റുമയാൾ വീണ്ടും വലം വെച്ചു. അപ്പോഴേക്കും ബോധം നശിച്ച് പിതാവ് കട്ടിൽ കുഴഞ്ഞ് വീണിരുന്നു. എല്ലാവരുടെയും കണ്ണുകളെ അമ്പരിപ്പിച്ചുകൊണ്ട് അതാ രോഗിയായ മകൻ എഴുന്നേൽക്കുന്നു. അവന്റെ ദൃഷ്ടികൾ മുകളിൽ എവിടെയോ നിശ്ചലമായി നിന്നിരുന്നു. ശ്വാസോച്ഛ്വാസം ഉണ്ടായിരുന്നില്ല നിശ്ചയം. അപ്പോൾ അവന്റെ പിതാവ് ശ്വാസം കിട്ടാതെ വലയുകയായിരുന്നു. പിതാവിന്റെ ജീവൻ നഷ്ടപ്പെട്ട അതേ നിമിഷം പുത്രന്റെ മിഴി അനങ്ങി. അവന്റെ ശ്വാസോച്ഛ്വാസം പഴയതുപോലെയായി. കട്ടിൽ നിന്ന് വിടയേറ്റ മകൻ അതോടെ പിതാവിന്റെ ജീവൻ മടക്കിത്തരണമേ എന്ന് പറഞ്ഞ് കേടാൻ തുടങ്ങി. പിതാവിന്റെ കണ്ണീർ വീണ അതേ സ്ഥലത്തു തന്നെ പുത്രന്റെ കണ്ണീരും വീണ് നനഞ്ഞുകൊണ്ടിരുന്നു. സെയിന്റ് അഗസ്റ്റിൻ പറയുന്നുണ്ട്, അത്ഭുതങ്ങൾ പ്രകൃതിക്ക് വിരുദ്ധമല്ല, പ്രകൃതിയെപ്പറ്റിയുള്ള നമ്മുടെ ധാരണകൾക്ക് വിരുദ്ധമായിരിക്കും അത്. കൃഷിയായിട്ടും ദൈവത്തിനും പാകെ അടയാളങ്ങൾ ചോദിക്കുന്നത് ഒരു തെറ്റ് എന്ന് പറയാൻ സാധിക്കുകയില്ല. എല്ലാ അടയാളങ്ങളിലൂടെ നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ കർത്താവ് യേശുവും മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും എന്നേക്കും.